എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു മാസം മുതൽ നമ്മൾ വില്ലേജിന്റെ DCB ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ വില്ലേജിലും DCB തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് DCB വരുന്നതെങ്കിൽ പോലും നമ്മൾ DCB മാനുവലായിട്ട് കൂടി അത് തയ്യാറാക്കേണ്ടതുണ്ട്. കാരണം ഓൺലൈനിൽ വരുന്നത് പലപ്പോഴും കളക്ഷനുകൾ നമുക്ക് ഓൺലൈൻ മാത്രമായിട്ടുള്ള കളക്ഷനുകളല്ല പല വില്ലേജിലും വരുന്നത്. അതുകൊണ്ട് ഡിമാൻഡും കളക്ഷനും ബാലൻസും എല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് DCB കൃത്യമാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ തന്നിരിക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് ഒരു വില്ലേജിൻ്റെ DCB ആണ്. അപ്പോൾ DCB ചെയ്യുമ്പോൾ ഇത് ചിറയൻകീഴ് താലൂക്കിലെ ആലംകോട് എന്ന വില്ലേജിൻ്റെ ഒരു മോഡൽ ഷീറ്റാണ്. ചിറയൻകീഴ് താലൂക്കിലെ ഒരു വില്ലേജ് ഓഫീസർമാരും ഇത് പ്രത്യേകം ഡൗൺലോഡ് ചെയ്യേണ്ട, കാരണം അവർക്ക് താലൂക്ക് ഓഫീസിൽ നിന്ന് തന്നെ എല്ലാ വില്ലേജ് ഓഫീസിന്റെ ലിങ്കും അയച്ചു കൊടുക്കും. അതിൽ എൻട്രി ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ചിറയൻകീഴ് താലൂക്ക് ഒഴിച്ച് മറ്റുള്ള കാണുന്ന ഇത് ചെയ്യാൻ താല്പര്യമുള്ള വില്ലേജ് ഓഫീസർമാർ ചെയ്യേണ്ടത് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് എ കോപ്പി കൊടുത്ത് ഏത് വില്ലേജ് ആണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ വില്ലേജ് എൻ്റെ പേരും കൂടി ചേർത്ത് ആ DCB 2020-23 കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കാരണം ഒരെണ്ണം ബ്ലാങ്ക് ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും, കാരണം അടുത്ത വർഷത്തേക്കൊക്കെ ഇങ്ങനെ പുതുക്കി പുതുക്കി പോവാൻ. എന്നിട്ട് നമ്മൾ ആ ഷീറ്റിൽ എൻട്രി ചെയ്യാൻ തുടങ്ങുന്നു. ആദ്യം എൻട്രി ചെയ്യേണ്ടത് വില്ലേജിൻ്റെ പേരാണ്. ഇവിടെ ഇപ്പം ഞാൻ ആലംകോട് എന്ന പേര് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് ഒരല്പസമയം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഓട്ടോമാറ്റിക്കലി കളറും മാറും. ഇനി എല്ലാ റിപ്പോർട്ടിലും ഇവിടെ 4 പറയുന്നതിനകത്ത് നോക്കുമ്പോൾ എല്ലാത്തിലും ആലംകോട് കാണും. 5-5 മാസത്തെ DCB നോക്കുമ്പോൾ ആലംകോട് കാണും. 6 മാസത്തെ DCBയിലും ആലംകോട് കാണും. അങ്ങനെ എല്ലാത്തിലും ആലംകോട് ഉണ്ടാവും. പിന്നെ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഇയർ 2029-30 വരെ സെലക്ട് ചെയ്യാൻ പരുവത്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത വർഷമൊക്കെ കണ്ടിന്യൂസ് സെലക്ട് ചെയ്ത് പോവാം. DCB സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1/4/2022. ഇത് ഏത് വർഷമായാലും നിങ്ങളത് കൊടുക്കണം. 2023 വരുന്നതെങ്കിൽ അത് അങ്ങനെ കൊടുക്കണം. കാരണം ഡിമാൻഡ് ആസ് ഓൺ 1/4 ഏത് വർഷം തൊട്ടുള്ള ഇതാണ് അവിടെ കണക്കാക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പം നോട്ട് റെഡി എന്നാണ് കാണിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ബേസിക് ടാക്സിന്റെ ഒരു കളക്ഷനെങ്കിലും വന്നാൽ മാത്രമേ ഇവിടെ റെഡി എന്ന് കാണിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ 4 DCB ചെയ്യാൻ ആരംഭിക്കുന്നു. നമ്മൾ ആദ്യം എൻട്രി ചെയ്യേണ്ടത് DCBയിൽ 4 DCB ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലോസിംഗ് ബാലൻസ് മൊത്തം ഈ ഷീറ്റ് ഈ ഡാറ്റ, അതായത് ഡിമാൻഡ് ആസ് ഓൺ 1/4/2022 ഫുള്ള് എൻട്രി ചെയ്യുക. ടോട്ടല് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ടോട്ടല് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഫുൾ ഓണർഷിപ്പ് നിങ്ങൾക്കാണ്. കാരണം ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഫോർമുലാസ് ഒന്നും ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല. ഈ ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. ഇതിനകത്ത് എങ്ങനെ യാതൊരു സീക്രട്സിയും ഇല്ല. ഇതെല്ലാം ഫോർമുലാസും നിങ്ങൾക്ക് മാറ്റാം. നിങ്ങളുടെ ലോഗിനിൽ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഷീറ്റിൽ നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ആലംകോടിൻ്റെ ഈ ഷീറ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് നിങ്ങൾക്ക് ഫയലിൽ മേക്ക് എ കോപ്പി വെച്ച് സേവ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ ആദ്യം എൻട്രി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഇത് ഫുൾ എൻട്രി ചെയ്യുക. ഡിമാൻഡ് ആസ് ഓൺ 1/4/2022 ഇത് ഫുള്ള് എൻട്രി ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ബിൽഡിംഗ് ടാക്സിൻ്റെ ഒരു കേസാണ് നമ്മൾ പിരിക്കാൻ ബാലൻസ് ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. 5,600 രൂപ. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? 5,600 വരും. ഇവിടെ കോളത്തിലൊന്നും കൊടുക്കേണ്ട, പകരം ഡിമാൻഡ് ഡ്യൂറിങ് ദ മന്ത് ഒരു കേസും കൂടി വന്നു. 9,000 രൂപ. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ 2 14,600 രൂപ. നേരെ ഇനി കളക്ഷനിലേക്ക് വരുന്നു. കളക്ഷൻ എൻട്രി ചെയ്യുന്നു. ബേസിക് ടാക്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് അത് സോറി കളക്ഷൻ ഡ്യൂറിങ് ദ മന്ത് എന്ന് പറയുന്നത് 500-6,000 രൂപ. ഇവിടെ മൈനസ് വാല്യൂ വന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഡിമാൻഡ് കളക്റ്റബിൾ ബാലൻസ് 14,600 നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കേസ് 14,600 കളക്ഷൻ വന്നു. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റുകയാണ്. കണ്ടോ, ഒരു ഒരു കേസ് അരിയറും ഒരു കേസ് കറണ്ടും. അപ്പോൾ ഇവിടെ ഒരു കേസ്
5600 ഒരു കേസ് 9000. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഡിമാൻഡാണ്. അതായത് ഈ 500 കേസ് 6000 വന്നത് ഡിമാൻഡ് ആസ് ഓൺ 1/4/2022. അതായത് ഡിമാൻഡ് നമ്മൾ വയ്ക്കുന്നു, ഡിമാൻഡ് ഇത്രയും വയ്ക്കുന്നു, ഇത്രയാണ് ഡിമാൻഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ എൻട്രി ചെയ്യുന്ന വാല്യൂസ് 0 മുകളിലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഗ്രീൻ കളർ ആയിക്കൊള്ളുകയും അതാ ഇവിടെ പെർസെൻറ്റേജ് വരെ വരും. അതായത് 1% കളക്ഷൻ ആണ് വന്നത്, കളക്റ്റബിൾ ബാലൻസ് 88,000 ആ എമൗണ്ട് വന്നു. ഇത് ഒരു മാസത്തെ ഡി സി ബി ആണ്. ഈ മാസം ഈ ഡി സി ബി എല്ലാം ഡിമാൻഡ് ഡ്യൂറിംഗ് ദ മന്ത് ഇതെല്ലാം എൻട്രി ചെയ്യുന്നു. ഇത് എല്ലാ ഡി സി ബിയും തൊട്ട് താഴെ, അതായത് ഈ എല്ലാ ഡി സി ബി കഴിഞ്ഞിട്ട് 6RDCB ആണ് തുടങ്ങുന്നത്. ഈ നീല കളർ കഴിഞ്ഞിട്ട് താഴോട്ട് വരുന്നതെല്ലാം 6RDCB ആണ്, കണ്ടോ? സെയിൽ ടാക്സ് 6RDCB ഇതേപോലെ തന്നെ എൻട്രി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം, പേരുകളൊന്നും വേറെ എവിടെയും കൊടുക്കണ്ട, എല്ലാം ഇങ്ങനെ എൻട്രി ചെയ്യാം. അപ്പോൾ ഡിമാൻഡും സ്റ്റേ പിന്നെ ഡിഡക്ഷൻസ് കളക്ഷൻ ഇത്രയുമൊക്കെ എൻട്രി ചെയ്തതിന് ശേഷം 5-ാമത്തെ പേജിലേക്ക് അടുത്ത മാസം അത് എടുക്കുകയാണെന്ന് വെച്ചോ. അടുത്ത മാസം എടുക്കുമ്പോൾ താ ഓട്ടോമാറ്റിക്കലി തന്നെ ഡിമാൻഡ് ഫ്രം 1/4/2022 അപ് ടു ദ എൻഡ് ഓഫ് പ്രീവിയസ് മന്ത്. പ്രീവിയസ് മന്ത് ഡിമാൻഡ് എന്ന് പറയുന്നത് 9000 ആയിരുന്നു ടോട്ടൽ ഡിമാൻഡ്, അതായിരുന്നു ഇവിടെ കളക്ഷൻ, കണ്ടോ? 9000 5600 ഇവിടെ കളക്റ്റബിൾ ബാലൻസ് 00 ആണ്. ഏറ്റവും താഴെ പെർസെൻറ്റേജ് കാണിക്കുകയും ചെയ്യും, കണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും കളക്ഷൻ ഡ്യൂറിങ് ദ മന്ത് അടിച്ച് പോവാം. പിന്നെ എല്ലാ OBTയുടെ കേസ്, PV അടുത്ത മാസം ഒരു ഡിമാൻഡ് വന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ മാസത്തെ ഡിമാൻഡാണെന്ന് വിചാരിക്കുക. PV കേസ് ഒരു 12 കേസ് 450 എൻട്രി ചെയ്തു, എന്നിട്ട് മാത്രം കളക്ഷൻ എൻട്രി ചെയ്യാൻ പോകും. ഡിമാൻഡ് നോക്കുക, ഡിമാൻഡ് എൻട്രി ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ്, അതായത് PV ഫീസിന്റെ 12 കേസ് 450 ഓട്ടോമാറ്റിക് ആയിട്ട് വരും, അവിടെ ബ്ലൂ കളർ അങ്ങ് മാറും. ഇനി നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കാം, പക്ഷേ ഇവിടെ ഞാൻ ഫോർമുല വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഡിമാൻഡിന്റെ ഡീറ്റെയിൽസ്, ഇത് പ്രീവിയസ് മന്ത് ആയിട്ട് വരുന്നതെല്ലാം 5-ാമത്തെ മാസത്തെ DCB ചെയ്യുമ്പോൾ അത് കണ്ടോ, അപ് ടു ദ എൻഡ് ഓഫ് പ്രീവിയസ് മന്ത് കൃത്യമായിട്ട് വന്നോളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് കളക്ഷൻ കൊടുത്തു, കണ്ടോ? കളക്ഷൻ കളക്റ്റബിൾ ബാലൻസ് ഡിമാൻഡ് ഇത്രയും ആയിരുന്നു, കളക്റ്റബിൾ ബാലൻസ് എന്ന് പറയുന്നത് ഇത്രയുമാണ്, പെർസെൻറ്റേജ് ക്ലിയർ ആയിട്ട് വന്നു. അപ്പോൾ ഇതാണ്, ഇത് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് താലൂക്ക് DCBയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഷെയർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഷെയർ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി ലിങ്ക് താലൂക്കിലേക്ക് അത് അയച്ചു കൊടുക്കാം. അപ്പോൾ താലൂക്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്ത്, അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്, താലൂക്ക് DCB ഇതിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ റവന്യൂ ജീവനക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻട്രി ചെയ്യുക. എന്തെങ്കിലും തിരുത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താവുന്നതാണ്, കാരണം സ്വതന്ത്രമാണിത്, കോഡുകളൊന്നും പ്രത്യേകിച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.